മാണി ഗ്രൂപ്പിനെ പോലെ ഭാഗ്യം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന സംശയമാണ്. കാരണം അവരുടെ സൈബർ വിങ് അത്രമാത്രം ശക്തമാണെന്ന് വേണമെങ്കിൽ പറയാം. ഏത് കാര്യത്തിലും പ്രതികരിക്കും, ആരെയും ആക്രമിക്കും. ആക്രമണത്തിലെ കൃത്യത കണ്ട് അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട വരെ കിടുങ്ങിയിരിക്കുകയാണ്. അവരുടെ ആക്രമണത്തിൽ കണ്ടം വഴി ഓടിയവർ ഏറെയാണ്. പിന്നെ അവർക്കുള്ള ഏക കുഴപ്പം അവർ ആക്രമിക്കുന്നത് അവരെ തന്നെയാണെന്ന തിരിച്ചറിവ് അവർക്കില്ലെന്നുള്ളതാണ്. മുൻപ് ജോയി എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയ നേതാക്കളെ മുതൽ സജി മഞ്ഞക്കടമ്പൻ വരെ ഉള്ളവർക്കിട്ട് കൊടുത്ത പണി ചില്ലറയല്ല. അവരെ അപമാനിക്കാവുന്നതിൻ്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അപമാനിച്ച് ശത്രുപാളയത്തിലെത്തിച്ചു. ജോസ് കെ മാണി പാലായിൽ നിന്നും കോട്ടയത്തേക്ക് താമസം മാറ്റുന്ന അവസരത്തിൽ ഉണ്ടായിരുന്നതിലും കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ചുകൊണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് പാലായിലേക്ക് തിരിച്ചു വന്നത്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ സൈബർ പോരാളികൾക്കുള്ളതാണ്, വേറെ ആർക്കുമല്ല. വലിയ കുഴപ്പമില്ലാതിരുന്ന ഉണ്ണിയാടനെ ഒരു ദിവസം ഇളക്കി അപമാനിച്ച് വാർത്തകൾ ഇറങ്ങാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം അട്ടിപ്പേർ അവകാശം ജോസിനാണെന്ന ധാരണയിൽ പരിണിത പ്രജ്ഞനായ ഉണ്ണിയാടൻ ജോസിനിട്ടൊന്ന് പണിയാൻ തീരുമാനിച്ചു. ജോസ് കോട്ടയത്ത് വീട്ടിലില്ലാത്ത സമയം നോക്കി അയൽപക്കത്ത് വീട്ടിൽ ചെന്ന് ജോസിന് കൊടുക്കാൻ ഒരു കത്ത് ഏൽപ്പിച്ചു. പാർട്ടി ചെയർമാൻ കെ എം മാണിക്ക് സൈബർ പോരാളിയെ പറ്റിയുള്ള പരാതിയുടെ കോപ്പി വൈസ് ചെയർമാൻ എന്ന നിലയിലും മകൻ എന്ന നിലയിലും ജോസിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പുവരുത്തി. അയൽവാസി ഏൽപ്പിച്ച കത്ത് കണ്ട് ജോസ് ആദ്യം ഒന്ന് അമ്പരന്നു, പിന്നീട് കാര്യം തെളിഞ്ഞു. മാണിസാറിൻ്റെ മോനല്ലേ, ആ ബുദ്ധിയുടെ കുറച്ചെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഉടൻ കത്തുമായി പാലായിലെത്തി മാണിസാറിനെ കൊണ്ട് അതിൽ എൻക്വയറിക്ക് ഉത്തരവിടിച്ചു. അതും പോരാഞ്ഞതിന് ജോസ് ടോമിനെ കമ്മീഷനായി നിയമിക്കുകയും ചെയ്തു. ഒരു കാര്യം തലയിൽ കയറിയാൽ ആന പിടിച്ചാൽ ഇളകാത്ത മുതലാണ് ജോസ് ടോം. ഉണ്ണിയാടനും പ്രതിക്കും ഉടൻ തന്നെ രജിസ്റ്റേർഡ് നോട്ടീസ് പോയി. രണ്ടുപേരെയും ഉടൻ തന്നെ ഫോണിൽ വിളിച്ച് എവിടെ എപ്പോൾ വന്നാൽ വിശദീകരണം ലഭിക്കുമെന്ന് ചോദിച്ചു. ഉണ്ണിയാടന് അതോടെ മിണ്ടട്ടം നിന്നു. പരാതി അതോടെ അസ്ഥാനത്തായി. പണ്ട് സ്വന്തം കടയിൽ നിന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ സിം കാർഡ് ഉപയോഗിച്ച് അന്യർക്കെതിരെ അധിക്ഷേപിച്ചുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു പ്രതി. ഒടുവിൽ പാർട്ടിക്കാർ തന്നെ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ പാവപ്പെട്ട ഒരു പെൺകുട്ടി ബലിയാടാകാതിരിക്കാൻ വേണ്ടി കേസ് പിൻവലിച്ചു. ഈ കൂട്ടുമുതലുകളാണ് പാർട്ടിയിലുള്ളത്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ റോഷിയെ സ്വീകരിച്ചപ്പോൾ വരത്തൻ നാടുവിട്ടു പോകണമെന്ന് ക്യാപ്സൂൾ ഇറക്കിയവരാണ് ഈ ഗ്രൂപ്പിൻ്റെ സൈബർ വിങ്. ഇവന്മാരുടെ ഏറ്റവും വലിയ ഭീഷണി കൂടുതൽ കളിച്ചാൽ എഴുതിക്കൊല്ലുമെന്നാണ്. എതിർഭാഗത്തുള്ളവർ പലപ്പോഴും എഴുത്തും വായനയും ഉള്ളവരായതുകൊണ്ട് ഇവന്മാരെ പോലെ തറയായി പെരുമാറില്ല. അവരുടെ ഏറ്റവും വലിയ ഗുണം പാർട്ടി നേതാക്കന്മാർക്കെതിരെ ആരെങ്കിലും ഒരു ഇല്ലാ വാർത്ത പടച്ചുവിട്ടാൽ ഉടൻ തന്നെ അവരുടെ മുഴുവൻ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് എല്ലാവരെയും കേൾപ്പിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ജോസിൻ്റെ മകൻ്റെ അപകടം. അതിനെപ്പറ്റി വക്രിച്ചെഴുതിയ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചാരം കൊടുത്തത് ഇവന്മാർ മാത്രമാണ്. എന്നിട്ട് ഇവനെ 4 തെറി വിളിക്കണമെന്ന് ഗ്രൂപ്പുകളിൽ പറയുന്നതല്ലാതെ യുക്തിഭദ്രമായി മർമ്മത്തടിക്കാൻ ഇവന്മാരെ കൊണ്ട് കഴിഞ്ഞില്ല. അതായത് കഥ കടച്ചിട്ട് തുണി പൊക്കി കാണിക്കുക. ഒടുവിൽ ജോസിൻ്റെ മകൻ്റെ അപകടം യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തവരെ തമസ്കരിച്ചു. ഇതാണ് ഇവന്മാരുടെ തനി സ്വഭാവം. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് ടോം തോറ്റതും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസിനെ തോൽവിയുടെ വഴിതെളിച്ചു കൊടുത്തതും ഇവന്മാർ തന്നെയാണ്. പാലായിലുള്ള മുഴുവൻ പേരെയും ശത്രുക്കളാക്കി. ജോസിനെയും ഭാര്യയും കാണുമ്പോൾ അവരോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ഇവന്മാർ ജോസിൻ്റെ തോൽവിയിൽ ധനമന്ത്രി പദം സ്വപ്നം കൊണ്ട് നടന്ന ഒരു തോറ്റ MLA അടുത്ത സഹകാരികളാണെന്നാണ് പ്രചാരം. ഇവരാണ് പാർട്ടി എന്നവരുടെ മിഥ്യാധാരണ മാണി ഗ്രൂപ്പിന് പരുക്ക് കുറച്ചൊന്നുമല്ല ഉണ്ടാക്കിയത്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി MLA എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ജയരാജനെ ഓടിക്കുമെന്നാണ് രഹസ്യയോഗത്തിലെ തീരുമാനം. അയാളെ ഓടിച്ചിട്ട് വേണം കാഞ്ഞിരപ്പള്ളിയിൽ എഴുത്തും വായനയും അറിയാവുന്ന ഒരു തന്നെ നിർത്തി ജയിപ്പിക്കാൻ. ചീഫ് വിപ്പായ ജയരാജൻ്റെ ഒരു സ്റ്റാഫിൻ്റെ പകുതി ശമ്പളം പകുത്തു വാങ്ങുന്നവനടക്കം അതിന് കൂട്ടാണ്. ജയരാജൻ്റെ സ്റ്റാഫിൽ ഈ ഊളകളെ നിയമിക്കാത്തതിൻ്റെ ചുരുക്കാണെന്നാണ് പറയുന്നത്. പണ്ട് ഏതോ കേസിൽ പ്രതിയായിരുന്നവനെ നിയമിക്കാൻ പറ്റില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റി തെറിച്ചത്. അങ്ങനെയെങ്കിൽ കേസ് നിലവിലുണ്ടായിരുന്ന ആന്റണി രാജുവിനെയും ഗണേശിനെയും ശിവൻകുട്ടിയെയും ഒക്കെ മന്ത്രിയാക്കിയത് എങ്ങനെയാണെന്നാണ് ലെവൻ്റെ മറുചോദ്യം. ഏതായാലും പണം മുടക്കില്ലാത്തത് കൊണ്ട് ജോസിനൊരു ഉപദേശം സൗജന്യമായി തരാം. ഇവന്മാരുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പടിയടിച്ച് പിണ്ടം വെച്ച് എരുമച്ചാണകം തളിച്ചില്ല എങ്കിൽ ഇവന്മാർ ജോസിൻ്റെ പുക കണ്ടേ പോകൂ. പണ്ട് രാവണൻ്റെ സഹോദരൻ വിഭീഷണന് നൽകിയ ഉപദേശം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ശത്രുക്കൾ അല്ല ശത്രുക്കൾ ബന്ധുക്കൾ എന്ന മട്ടിൽ അരികെ മരിവീടുന്നവർ, അതായത് സദാ വീട്ടിൽ കയറി ഇറങ്ങുന്നവനെ സൂക്ഷിച്ചു കൊള്ളാനാണ് പറഞ്ഞത്. ഇവന്മാർ അവിടെ കയറി ഇറങ്ങി നടത്തുന്ന സ്നേഹം പുറത്തു വരുന്നത് ഇവർ നിങ്ങളുടെ സ്വന്തം പടയാളികളാണെന്നാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവുമായിരിക്കും ഇങ്ങനെ പോയാൽ അവസാനം സൈബർ കേസുകളിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്.
ഓർമ്മിപ്പിച്ചതെന്ന് മാത്രം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.